ആയിരം രൂപയുടെ 18 മാസ തവണകളും സ്കീം രണ്ടിൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്, വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി. നിലമ്പൂരിൽ നഗരസഭയുടെ ഓവുചാലടച്ച് കെട്ടിട ഉടമയുടെ നിർമ്മാണ പ്രവൃത്തി. പ്രതിഷേധവുമായി നാട്ടുകാരും യുവജന സംഘടനകളും എത്തിയതോടെ പോലീസ് എത്തി പ്രവൃത്തി നിർത്തിവെപ്പിച്ചു. നഗരസഭയുടെ അനുമതിയില്ലാതെയുള്ള നിർമ്മാണ പ്രവൃത്തി അനുവദിക്കില്ലെന്ന് നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ പറഞ്ഞു. നിലമ്പൂർ വീട്ടിക്കുത്ത് മത്സ്യമാംസ മാർക്കറ്റിന്റെ പിൻഭാഗത്തുകൂടി ഒഴുകുന്ന ഓവുചാലടച്ചാണ് സ്വകാര്യ കെട്ടിട ഉടമ പുതിയ റോഡ് പണിയുന്നത്. നഗരസഭയുടെ കീഴിലുള്ള ഓവുചാലടച്ചുള്ള കെട്ടിട ഉടമയുടെ നിർമ്മാണം നഗരസഭാ പൊതുമരാമത്ത് എഞ്ചിനീയറിംഗ് വിഭാഗം തടയുകയും ഈ ഭാഗത്തെ നിർമ്മാണം നിർത്താൻ നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു. ഇതിനിടയിൽ രണ്ടു ദിവസം നഗരസഭ പൊതു അവധിയുടെ ഭാഗമായി തുറക്കില്ലെന്ന് ഉറപ്പുള്ളതിനാലാണ് ശനിയാഴ്ച വൈകുന്നേരം കെട്ടിട ഉടമ തൊഴിലാളികളുമായി എത്തി നിർമ്മാണ പ്രവൃത്തി തുടങ്ങിയത്. വിവരമറിഞ്ഞ് നാട്ടുകാരും യുവജന സംഘടനകളും പ്രതിഷേധവുമായി എത്തിയതോടെ പ്രശ്നം രൂക്ഷമായി. അനുമതിയില്ലാതെ നിർമ്മാണ പ്രവൃത്തി നടക്കുന്നതായി നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം പോലീസിനെ അറിയിച്ചതോടെ നിലമ്പൂർ എസ്ഐ തോമസ് കുട്ടി ജോസഫിന്റെ നേതൃത്വത്തിൽ പോലീസും നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണനും സ്ഥലത്തെത്തി പ്രവൃത്തി നിർത്തിവെപ്പിച്ചു. നിർമ്മാണ പ്രവൃത്തി ആളുകളുടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ സ്ഥാപിച്ച തകരഷീറ്റും പൊളിച്ചുമാറ്റി. യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി TMS ആസിഫ്, DYFI മേഖലാ സെക്രട്ടറി ഷാജി ചക്കാലക്കുത്ത് എന്നിവർ കെട്ടിട ഉടമയ്ക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടു. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മാധ്യമങ്ങൾ വാർത്ത നൽകിയ വിഷയമാണ് അനധികൃതമായി ഊശാലിന് മുകളിൽ ബിൽഡിംഗ് പണിയതാണ്. ഈ ബിൽഡിംഗ് ഉടമ അപ്പോൾ അത് മാധ്യമങ്ങളാണ് ആദ്യം പുറത്തുകൊണ്ടുവന്നത്. അന്ന് വർക്ക് നടക്കുമ്പോൾ മാധ്യമങ്ങൾ വാർത്തയാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ മുനിസിപ്പാലിറ്റി അധികൃതർ വന്ന് തടയുകയാണ് ചെയ്തത്. എന്നാൽ രാത്രിയുടെ മുറവിൽ ഇത് ആളുകൾ ശ്രദ്ധിക്കാത്ത സമയത്ത് പണിയെടുത്ത് ഇതിപ്പോൾ പൂർത്തിയാക്കുന്ന സാഹചര്യമാണ്. ഇന്നാണ് ജനങ്ങൾ ഇത് ശ്രദ്ധിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ DYFI അറിയിക്കുകയും DYFI വന്ന ഈ സ്ഥലം സന്ദർശിച്ച് അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോൾ ഇതിന് അനുവാദമില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആ സാഹചര്യത്തിൽ നമ്മൾ മുനിസിപ്പൽ ചെയർമാനെ അടക്കം മുനിസിപ്പൽ സെക്രട്ടറി അടക്കം വിവരം അറിയിച്ച് അവർ അനുമതിയില്ല എന്ന് പറഞ്ഞ സാഹചര്യത്തിലും അവർ വാച്ചിലോടെ ആ പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പോലീസിലും വിവരം അറിയിച്ചിട്ടുണ്ട്. എന്തുതന്നെയായാലും അനധികൃതമായി ഈ പ്രവൃത്തി നടക്കുന്ന സാഹചര്യത്തിൽ ഇത് സമ്മതിച്ചു കൊടുക്കാൻ DYFI തയ്യാറല്ല. ഇത് തടയുക തന്നെ ചെയ്യും എന്നാണ് DYFI പറയുന്നത്. എന്നാൽ നഗരസഭയിലെ ഉദ്യോഗസ്ഥന്മാർ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ല. ചില ഉദ്യോഗസ്ഥരുടെ പിന്തുണയാണ് നിർമ്മാണ പ്രവൃത്തിക്ക് കെട്ടിട ഉടമയ്ക്ക് ധൈര്യം നൽകിയതെന്ന സംശയവും നാട്ടുകാർക്കുണ്ട്. ഈസ്റ്റ് ലൈൻ, നിലമ്പൂർ. Lenora is different from others. Years of perfect stitching experience. Lenora, linen, cotton cloth and stitching. Pandikkad Road, Vandoor.